ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് ഇന്ന് ഒത്തിരിയേറെ രസമുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. സരസ്വതി അമ്മയ്ക്കോട്ട് ഒരു അടിയും കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അതി സന്തോഷമുള്ള കാര്യം തന്നെയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് വേദികയുടെ വീട്ടിലേക്ക് സരസ്വതി അമ്മ വേദിക വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. സുമിത്രയുടെ കുറെ കുറ്റവും കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് സരസ്വതി അമ്മ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. സരസ്വതി അമ്മ ചെന്നപ്പോൾ തന്നെ അവിടെ കാര്യമായിട്ട് തന്നെ വേദിക ഓറഞ്ച് ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പം വേദികയോട് സരസ്വതി അമ്മ മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ്, ഇതെന്താ വേദിക ആദ്യമായിട്ടാണല്ലോ ഈ വീട്ടിൽ വന്നിട്ട് എന്നെ ഇത്രയേറെ സൽക്കരിക്കുന്നത്, എന്തിനാണാവോ എന്ന് തന്നെ മനസ്സിലാലോചിക്കുമ്പോൾ അവിടെ സരസ്വതി അമ്മയോട് വേദിക ചോദിക്കുകയാണ്, എന്താണ് അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, മോളെ എന്തിനാ എന്നോട് എത്രയും പെട്ടെന്ന് അർജൻറ്റായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അത് അമ്മേ, അമ്മയ്ക്ക് സുമിത്രയാ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണോ? അത് മോളെ, അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഓടിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പോംവഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചേനെ. അതെങ്ങനെ ഓടിക്കുമേ? അവിടെ അമ്മയുടെ പേരിലല്ലല്ലോ വീട്, സുമിത്രയുടെ പേരിലല്ലേ? അതെ മോളെ, അത് തന്നെയാ പ്രശ്നം. അങ്ങേര് അവൾക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തിരിക്കുകയല്ലേ വീട്. പിന്നെ അവൾ എങ്ങനെയാ വീട്ടിൽ നിന്ന് പോവാനാ? അവളെങ്ങും ആ വീട്ടിൽ നിന്ന് പോകത്തില്ലേ, അവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. അമ്മേ, ആ വീട് അവളുടെ പേരിലായിരുന്നാലല്ലേ പ്രശ്നമുള്ളൂ. ആ വീട് അമ്മയുടെ പേരിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ സുമിത്രയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. ആ വീട് സുമിത്രയുടെ പേരിൽ നിന്നും അമ്മയുടെ പേരിലേക്ക് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ നടക്കും മോളെ? സുമിത്രയുടെ പേരിലെഴുതി ഇഷ്ടദാനം നടത്തി അത് രജിസ്റ്റർ ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയതല്ലേ. ഇനി എങ്ങനെ എൻ്റെ പേരിലേക്ക് ആ വീട് മാറ്റാനായിട്ട് പറ്റും? അത് പറ്റുമേ, അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, അതിനുള്ള നിയമവഴികളും ഉണ്ട്, അതെല്ലാം ചെയ്യാം. അതൊക്കെ ചെയ്യാനായിട്ട് നിസ്പ്രയാസം സാധിക്കുമേ. അതെങ്ങനെയാ മോളെ സാധിക്കുന്നത്? അതൊക്കെ പോംവഴികളുണ്ട്, അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അമ്മ ആദ്യം തന്നെ സുമിത്രയുടെ പേരിലുള്ള ആ ആധാരം എൻ്റെ കയ്യിൽ കൊണ്ടുപോയി തരണം. മോളെ, ആധാരം എടുത്തോണ്ട് വരാനോ? അതിന് ആധാരം അങ്ങേരുടെ കയ്യിലാണ് ഇരിക്കുന്നേ, അതെടുത്തോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അമ്മ അത് അച്ഛൻ കാണാതെ അവിടെ നിന്ന് എടുത്തോണ്ട് വരണം. മോഷ്ടിക്കാനോ? അതെ മോളെ, അതെ അമ്മ, മോഷ്ടിക്കുക തന്നെ വേണം. മോഷ്ടിക്കാതെ വേറെ വഴിയില്ല മോളെ. അങ്ങേരെങ്ങാനും എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെന്നെ കൊന്നു കളയും. വേറെ മാർഗമില്ല മോളെ അതൊന്നും എടുത്തോണ്ട് വരാനായിട്ട്. ഇല്ല അമ്മ, വേറെ ഒരു മാർഗവും ഇല്ല. അമ്മ എങ്ങനെയെങ്കിലും അത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ ആ സ്വത്തുക്കൾ അമ്മയുടെ പേര് പറഞ്ഞോന്ന്? സുമിത്ര എങ്ങാനും ആ വീട് വിൽക്കുകയോ പണയം വിൽക്കുകയോ ചെയ്താ അമ്മയും ബാക്കിയുള്ളവരോ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങാനും ഒരുത്തി ഇവിടെ വന്ന് കയറി ആ സ്വത്ത് മൊത്തം കൈക്കലാക്കിക്കൊണ്ട് പോണോ? അതെയോ അമ്മയുടെ ഭർത്താവിന്റെ സ്വത്ത് മൊത്തവും അമ്മയുടെ കയ്യിലിരിക്കണോ? ഏതാ വേണ്ടതെന്ന് അമ്മ വേണം തീരുമാനിക്കാനായിട്ട്, എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മോളെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ? എങ്ങനെ അച്ഛൻ അറിയാനായിട്ടാ? ഒരറിയത്തുമില്ല. അമ്മ അത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരുന്നു. രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനിത് നേരെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി തരികയും ചെയ്യും. ആരും അറിയാതെ അമ്മ വീണ്ടും അവിടെ കൊണ്ടുപോയി വയ്ക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ അമ്മ കാര്യം എന്ന് പറയുമ്പോഴേക്കും. മോളെ, ഇത് പ്രശ്നമാവോ? ഒരു പ്രശ്നമാകാതെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. സുമിത്രയാ വീട്ടിൽ നിന്ന് പോകണമെന്നല്ലേ അമ്മയുടെ ആഗ്രഹം? അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് തന്നെ കേൾക്കണം എന്ന് പറയുന്നു. അപ്പോൾ സരസ്വതി അമ്മ പറയുന്നു, ശരി മോളെ, ഞാൻ എങ്ങനെ ചെയ്യാം എന്ന് തന്നെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അച്ചച്ചൻ വീട്ടിലിരുന്ന് ആധാരങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് തപ്പുകയാണ്. അപ്പം സരസ്വതി അമ്മ അങ്ങോട്ട് ചേരുന്നു, എന്താ മനുഷ്യൻ നിങ്ങൾ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഞാനേ ഈ കരമടച്ച് രസീത് നോക്കുക. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിരുന്നു കരമടയ്ക്കേണ്ട സമയമായി. അപ്പം കരമടയ്ക്കാനായിട്ടുള്ള പേപ്പർ എവിടെയാ വെച്ചതെന്ന് ഞാൻ മറന്നുപോയി. അതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആധാരത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ വെച്ചത്, നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പം സരസ്വതി അമ്മ ആ ആധാരത്തിലേക്കാണ് നോക്കുന്നത്. സുമിത്രയുടെയും അച്ചാച്ചൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് വെച്ച് അയക്കുന്ന ആധാര പേപ്പർ അവിടെ കാണുകയാണ്. അത് കണ്ടതും സരസ്വതി അമ്മയുടെ മനസ്സിലേക്ക് വരികയാണ്, ഇതാണ് വേദിക പറഞ്ഞ ആധാരം. ഇത് എത്രയും പെട്ടെന്ന് വേദികയുടെ കയ്യിലെത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. സരസ്വതി, നീ എന്നെ ഈ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാനേ ആ പേപ്പർ എവിടെയാണെന്ന് പറ്റി ഞാനും ഇങ്ങനെ ആലോചിക്കും. അതിന് ഞാനതൊന്നും നിന്റെ കയ്യിൽ കൊണ്ടുപോയി തന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? ഇല്ല, അതെവിടെയാ നിങ്ങൾ വെച്ചതിനെ പറ്റി ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചെന്നേ ഉള്ളൂ. ആ ശരി, എന്നാൽ ഇതൊക്കെ ഞാൻ നിർത്തി വെക്കട്ടെ. അപ്പം നിങ്ങൾ നോക്കുന്നില്ലേ? ഞാൻ നോക്കാന്നേ, നാളെ വല്ലതും നോക്കാം, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതെല്ലാം ഫയലിൻ്റെ അകത്ത് വെച്ച് അച്ഛൻ ഡ്രോയ്ക്കകത്ത് വെച്ച് പൂട്ടുന്നത് സരസ്വതി അമ്മ ശ്രദ്ധിച്ച് നിൽക്കുന്നു.
അതിനുശേഷം ആ താക്കോലെടുത്ത് അവിടെ നേരെ വേറൊരു ഡ്രോയ്ക്കകത്തും വെക്കുന്നത് കാണുകയാണ്. അപ്പൊ സരസ്വതിയമ്മ വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നു, സരസ്വതി നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നീ കിടക്കുന്നില്ലേ? ആ കിടക്കണം, ഞാനേ ഇപ്പൊ കിടന്ന ഉറക്കം വരുവല്ല. അപ്പം എന്നെങ്കിലും ഉറക്കം വരാനായിട്ട് ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നീ കൂടുതൽ ആലോചിച്ച് തലവേദനിക്കാതെ വന്ന് കിടക്കാൻ നോക്ക് സരസ്വതി എന്ന് പറയുന്നു. ആ കിടക്കാതെ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതിയമ്മ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇത് ഞാൻ എങ്ങനെ വേദികയുടെ കയ്യിലെത്തിക്കും, ഇവിടുന്ന് ഞാനിത് എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിട്ടുള്ള കാര്യമാണ്. നേരം വെളുത്ത് ആരും കാണാതെ സരസ്വതിയമ്മ അവിടുന്ന് ആധാരം മോഷ്ടിക്കുക തന്നെ ചെയ്യണം. അവിടുന്ന് മോഷ്ടിച്ച് ആരും കാണാതെ സാരിയുടെ തുമ്പിൽ അത് മറച്ചു പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുമിത്ര പുറത്ത് നിൽക്കുന്നു. സുമിത്ര ഇത് കണ്ടുകൊണ്ട് നേരെ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്നു വെച്ചേക്കുന്നു, അമ്മേ അമ്മ എങ്ങോട്ടേക്ക് പോകുന്നത്? അത് ഞാൻ പുറത്തേക്ക് പോവാ, നിനക്കെന്താ കാര്യം? അല്ല, അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ അമ്മ എവിടെയെങ്കിലും വെച്ചാൽ കൊണ്ടുപോയി വിടാം. നീ എന്നതിനാ അങ്ങേരോട് പറയാൻ നിൽക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എൻ്റെ കാര്യം കൂടുതൽ ഇടപെടണ്ട, നീ നിന്റെ കാര്യം നോക്കടി. അമ്മേ എന്താ അമ്മ ഇങ്ങനെ? നീ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നറിയാല്ലേ? അമ്മ എന്താ കൈക്ക് വല്ലോ അസുഖമുണ്ടോ? അമ്മ എന്താ കൈ വല്ലാതെ പിടിച്ചിരിക്കുന്നത്? എൻ്റെ കൈക്ക് ഒരു അസുഖമില്ല, നീ നിന്റെ കാര്യം നോക്ക്. നീ അടുക്കളയിലേക്ക് പൊടി, നിന്നോട് അടുക്കളയിലേക്ക് പോകാൻ പറഞ്ഞാൽ നീ അത് കേട്ടാ പോരെ. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അമ്മ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേണ്ട നോക്കാനായിട്ട്, അമ്മയുടെ കൈക്ക് അനക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ ഞാൻ തിരുമിത്തരാം, ഇങ്ങ് കൊണ്ട എന്നെ പറ, എന്നെ തുടരുത്. അമ്മ ഇങ്ങ് കൊണ്ടാമേ, ഞാൻ തിരുമിത്തരാമേ അമ്മയുടെ കൈയ്യ്, നിന്നോട് എന്നെ തുടരുന്നല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്നതിന് എൻ്റെ കൈ കയറി പിടിക്കാനായിട്ട് വരുന്നേ? മാറിക്കിടേ അങ്ങോട്ട്. അമ്മ ഇങ്ങ് വാമേ എന്ന് പറയുവും തള്ളയുടെ കയ്യിൽ നിന്നും ആധാരം നേരെ താഴത്തേക്ക് വീഴുകയാണ്. സുമിത്ര അത് കണ്ട് ഞെട്ടലോട് കൂടി അതെടുത്തിട്ട്, ഇത് ഈ വീടിൻ്റെ ആധാരം അമ്മയെ അല്ലേ അമ്മേ, ഇതെന്തിനാ അമ്മയുടെ കയ്യിൽ? അപ്പോഴത്തേക്കും അച്ഛനും അങ്ങോട്ട് വരികയാണ്, എന്താ മോളെ? അല്ല, ഈ വീടിൻ്റെ ആധാരം ഇതുമായിട്ട് അമ്മ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. സരസ്വതി, ഈ ആധാരം നീ എങ്ങോട്ട് എടുത്തോണ്ട് എങ്ങോട്ടാ പോയത്? നിന്നോട് ചോദിച്ചേ കേട്ടില്ലേ? അത് നീ എങ്ങോട്ടാ പോയതാ ചോദിച്ചത്? ഇനി നീ മറച്ചു പിടിക്കാനായിട്ട് നിന്നാൽ എൻ്റെ സ്വഭാവം മാറും. സത്യം പറയുന്നത് നിനക്ക് നല്ലത്, പറയടി. അത് നിങ്ങൾ എന്നെ വഴുക്ക് പറയരുത്. വേദികയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആധാരം എടുത്തോണ്ട് ഞാൻ പുറത്തേക്ക് പോകുമായിരുന്നു. അതാ ഇപ്പം സംഭവിച്ച ഒറ്റയടിച്ച കിട്ടത്തേക്ക് കൊടുത്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. ഇതേപോലെ മോഷണം നടത്തിയ നിന്നെ ഈ വീട്ടിൽ ഇനി വെച്ചു ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് വേദികയുടെ പേരും പറഞ്ഞ് സരസ്വതി ആ വീട്ടിൽ നിന്നും ചവിട്ടി ഇറക്കുക തന്നെ ചെയ്യണം. സരസ്വതി മുറ്റത്തേക്ക് വീണ് അയ്യോ എന്നെ ഇറക്കി വിടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. ആ നിലവിളി ശബ്ദം അവസാനം കട്ടിലേലാണ് തെളിയുന്നത്. അവിടെ സരസ്വതിയമ്മ രാത്രി കിടന്നുറങ്ങിയപ്പം സ്വപ്നം കണ്ട കാര്യമാണ് ഇത്രയും സംഭവിച്ചത്. സരസ്വതിയമ്മ ആ കട്ടിലേ കിടന്ന് നിലവിളിച്ചതും എല്ലാം തന്നെ സരസ്വതിയമ്മയുടെ സ്വപ്നമായിട്ട് മാറുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതോർത്ത് ആരും വിഷമിക്കേണ്ട, കാരണം സരസ്വതിയമ്മ ഒറിജിനലായിട്ട് തന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നുണ്ട്. വേദിക ആ ആധാരം മോഷ്ടിച്ചുവെന്നറിയുകയും വേദികയുടെ കയ്യിൽ നിന്നും ആ ആധാരം നഷ്ടപ്പെട്ടു പോവുകയും അവസാനം ആ വേദിക്ക് ഇതെല്ലാം എത്തിച്ചു കൊടുത്തത് സരസ്വതിയമ്മ ആണെന്നറിയുകയും ചെയ്യുമ്പോൾ, പക്ഷേ അതിപ്പോഴല്ല, അത് പിന്നീട്. അപ്പോൾ സരസ്വതിയമ്മ കട്ടിലേക്ക് കടന്ന് ഇങ്ങനെ കാറുകയാണ്. കാറുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, സരസ്വതി നീ എന്തേ പറയുന്നേ? എന്നോട് മാപ്പതാ, എന്നെ ഇറക്കി വിടരുതേ, എന്നെ ഇറക്കി വിടല്ലേ ശിവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കാറുകയാണ്. അപ്പോൾ സരസ്വതി നീ എൻ്റെ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ചൂടായി ചാടി എഴുന്നേൽക്കുമ്പോഴേക്കുമാണ് സരസ്വതി അമ്മയ്ക്ക് ബോധം വീഴുന്നത്. അപ്പോഴത്തേക്കും സരസ്വതിയമ്മ ഞാനിതെവിടെയാ, ഞാൻ സ്വപ്നം കണ്ടതാ എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ, സരസ്വതിയമ്മ അവിടെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അച്ഛൻ ചോദിക്കുകയാണ്. നീ എന്തിനാ സരസ്വതി എന്നെ ഇറക്കി വിടരുതേ എന്നും എന്നെ ഈ ഉപേക്ഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക. അറിയത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞത് ഞാൻ കേട്ടു. അത് നിങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് പറയാറില്ലേ, എന്നെ ഉപേക്ഷിക്കുമെന്ന്, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ. അതെന്നെ മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. നിങ്ങൾ ഇനി എന്നോട് അങ്ങനെ പെരുമാറാതിരുന്നാൽ മതി. നിന്നോടങ്ങനെ പെരുമാറാതിരിക്കണം. അതിന് വേദിക കാണിക്കുന്നു പോലെ എന്തെങ്കിലും നെറുകേട് നീ ഈ വീട്ടിൽ കാണിച്ചാലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ എന്നെ ഇറക്കി വിടുമോ? പിന്നെ ഒരു മാറ്റവുമില്ല. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തു എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കും എന്നുള്ളതിൻ്റെ അകത്ത് ഒരു മാറ്റവുമില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് നീ ശിവദാസേട്ടാ എന്നെ വിളിക്കുന്നത്. അത് തന്നെ എന്തൊക്കെയോ മാറ്റങ്ങളാണല്ലോ. നീ എന്തോ മനസ്സിലാലോചിച്ചിട്ടാണല്ലോ. എന്താ നീ മനസ്സിലാലോചിച്ച്? ഞാനൊന്നും മനസ്സിലാലോചിച്ചില്ല മനുഷ്യ. നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നുണ്ടേ, ഉറങ്ങ്, വെറുതെ എന്നെ പേടിപ്പിക്കാൻ നിൽക്കാതെ. എന്തെങ്കിലും ദുഷ്ടപ്രവൃത്തിയാണ് നിന്റെ മനസ്സിൽ നീ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സരസ്വതി പിന്നെ കാര്യങ്ങൾ നിന്റെ കയ്യിൽ നിൽക്കത്തില്ല. പിന്നെ നീ സ്വപ്നം കണ്ടത് നടക്കുവേ.
എന്ന് തന്നെ അച്ഛച്ചനോട് സരസ്വതിയമ്മയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്ത് സരസ്വതിയമ്മ അവിടെ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ വേദിക അവിടെ മുറ്റത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ സരസ്വതിയമ്മ നേരെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് വേദികയുടെ വീടിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും വേദിക ചോദിക്കുന്നു, അമ്മേ ആധാരം കിട്ടിയോ, ആധാരം എടുത്തോ? ഇല്ല മോളെ, അത് എടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞ അത് വലിയ പ്രശ്നത്തിലാവും. അമ്മേ അമ്മ എന്താ ഈ പറയുന്നത്, ആധാരം എടുക്കാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. സുമിത്രയെ വീട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ, അവളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ആ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞ വലിയ പ്രശ്നമാകും, ആ വീട്ടിൽ നിന്നും എന്നെ തല്ലി ഇറക്കും. അതിന് കാണാതെ പോകുന്ന ഒരു മാറ്റർ ഇല്ലല്ലോ അമ്മേ, ആധാരം നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വെക്കൂലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അല്ല മോളെ, എന്തായാലും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ അറിയുമല്ലേ, അന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വലിയ പ്രശ്നത്തിൽ ചെന്നെത്തത്തില്ലേ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ നോക്കണ്ടേ മോളെ. അമ്മേ അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, യാതൊരു കാര്യവുമില്ല, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒതുക്കി തീർക്കാവുന്നേ ഉള്ളൂ. അമ്മ വിചാരിച്ച പോലെ എല്ലാം നടക്കും, അമ്മ പേടിക്കണ്ട, സുമിത്രയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ടേ, ഈ സ്വത്തുക്കളെല്ലാം അമ്മയുടെ കയ്യിൽ വെത്തണ്ടേ. ഇതൊന്നും എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഓർത്താ, സിദ്ധുവിനും അമ്മയ്ക്കും ശരണ്യയ്ക്കും ഒക്കെ വേണ്ടിയായിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. വേദിക ആ വീട്ടിലെ വേദികയല്ല, സുമിത്ര ആ വീട്ടിലെ ആരും അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളേ. ഞാൻ ചെയ്യാം മോളെ, എങ്ങനെയെങ്കിലും ഞാനത് എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പക്ഷെ മോളെ എങ്ങനെയെങ്കിലും പെട്ടുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരേണ്ട കാര്യം നോക്കണേ. എന്ത് പെടാൻ, അമ്മ ഇത് പേടിക്കണ്ട, ആധാരം അമ്മയുടെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ അവളെ ആർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സുമിത്ര വീട്ടിൽ നിന്ന് ഓടിക്കാനും പറ്റും, അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമേ എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. അപ്പം സരസ്വതിയമ്മയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്ന് സരസ്വതിയമ്മ ആധാരം എടുത്ത് കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. സരസ്വതിയമ്മ പോയി കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തും അതുപോലെ തന്നെ ശ്രീകുമാറും സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രീകുമാറിനോട് രോഹിത്ത് ചോദിക്കുന്നു, എന്താ ശ്രീ പെട്ടെന്ന് വിളിച്ചത്? അത് ഇവിടുത്തെ വിശേഷങ്ങളെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ടൂറ് പോയി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് രോഹിത്തിന് വിളിക്കാനായിട്ട് പറ്റിയില്ല, ഇവിടെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു രോഹിത്. പിന്നെ ഞാനിപ്പോൾ രോഹിത്തിനെ വിളിച്ചത് അറിയാലോ ടൂറ് പോയി കഴിഞ്ഞുള്ള വിശേഷങ്ങളെ പറ്റി. എന്ത് പറ്റി ശ്രീ, എന്തായിരുന്നു പുതിയ വിശേഷങ്ങളൊക്കെ? അല്ല ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അവിടെ ആശുപത്രിയിലായി കഴിഞ്ഞപ്പോൾ സുമിത്രേച്ചയും സിദ്ധുവേട്ടനും ആയിരുന്നല്ലോ അവിടെ നിന്നത്. അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി അവരൊന്ന് ഒത്തുചേരാനുള്ള തീരുമാനങ്ങളാണല്ലോ. അത് നമ്മൾ സംസാരിച്ച കാര്യമല്ലേ ശ്രീ, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഇനി സംസാരിക്കണോ? ആ അത് ശരിയാണ്, എന്നാലും എൻ്റെ ഒരു മനസ്സിൽ ഇത് വെച്ച് സുമിത്രേച്ചയും സിദ്ധുവേട്ടനും ഉടനെ ഒന്നിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് രോഹിത്. അത് ഉടനെ തന്നെ ഒന്നിക്കണമെന്നും അവർ രണ്ടുപേരും ഒത്തുചേരണമെന്നൊക്കെയാ എൻ്റെ മനസ്സിൽ. അത് ദൈവം നടത്തി തരുമെന്നുമാണ് എൻ്റെ ആഗ്രഹം. ശ്രീ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുമോ? കാരണം സുമിത്രയ്ക്ക് സിദ്ധുവിനെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ. അതൊക്കെ അങ്ങനെയാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കും രോഹിത്, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളൂ ദൈവം ഒരാൾ മുകളിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ശുഭമാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതങ്ങനെ തന്നെ വരട്ടെ എന്നാണോ ആഗ്രഹിക്കുന്നത്? ശരി ശ്രീ, ഇവിടെ ഓഫീസിൽ ഒരാൾ വന്നു. ഓഫീസിൽ പോലും അല്ല രോഹിത്, എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഓഫീസിൽ ആൾ വന്നു. എന്നാൽ ഞാൻ വെക്കട്ടെ, ഒരു അർജൻറ്റ് മീറ്റിംഗ് ആണ്, ഞാൻ ശ്രീ അങ്ങോട്ട് വിളിച്ചോളാം. ശരി രോഹിത്, ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇത് കേട്ടുകൊണ്ട് വന്ന ശരണി ചോദിക്കണം, എന്താണ് നിങ്ങൾ ഇത്രയും തരംതാഴ്ന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞ്, സിദ്ധുവേട്ടനെയും സുമിത്രേനെയും ഒന്നിച്ചാക്കുമെന്നോ? നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ, ഒരു കുടുംബവുമായിട്ട് ഒന്ന് ചേർന്ന് കഴിയുന്ന സിദ്ധുവേട്ടനെ അവിടെ നിന്ന് പിരിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം കഴിയാനായിട്ട് ഇങ്ങനെ കാണിക്കുന്ന നിങ്ങളെ എന്ത് പേരിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത്? 3 മക്കളും കുടുംബവും ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ മറ്റൊരു സ്ത്രീയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്ത നിന്നെയും നിന്റെ അമ്മയെയും എന്ത് പേരിട്ടാണോ വിളിക്കേണ്ടത് ആ പേര് നീ എന്നെ വിളിച്ചോ. ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പം ശരണ്യ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നാലും മനുഷ്യ, എൻ്റെ ഏട്ടനെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ ഏട്ടൻ്റെ അടുത്ത് നിങ്ങൾ ആലോചിക്കുന്നത് ഒരു കാര്യവും നടക്കത്തില്ല. എൻ്റെ ഏട്ടൻ വേദികയുടെ അടുത്ത് സ്നേഹത്തോടെ തന്നെ നിൽക്കും. അത് നിങ്ങൾക്ക് പിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമോ ശരണ്യേ? എല്ലാ കാര്യങ്ങളും നീയും നേരിട്ട് കണ്ടതാണല്ലോ. സിദ്ധുവേട്ടന് സുമിത്രേച്ചിയോടുള്ള ഒരു ഇഷ്ടവും ആ കാര്യങ്ങളും എല്ലാം തന്നെ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു മാറ്റവും വരില്ല. ദൈവം എന്നൊരാളും മുകളിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം
എല്ലാം തീരുമാനിക്കുകയും ചെയ്യും. വെറുതെ അങ്ങനെ ഏതായാലും ഇങ്ങനൊരു കളിക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല എന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീ പോകാൻ നോക്ക്. നീ ഉടനെ തന്നെ കാണാനിരുന്നോ ഒരു കല്യാണക്കുറി നമ്മളെ തേടിയെത്തും. സിദ്ധുവേട്ടൻ്റെയും സുമിത്രേച്ചിയുടെയും പുനർവിവാഹത്തിൻ്റെ കല്യാണക്കുറി അത് കാണാനും അത് വായിക്കാനുമായിട്ട് നീ തയ്യാറായിരുന്നോ എന്ന് പറയുന്നിടത്ത് ശരണ്യെ ഞെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് നാളെ ഇനി എന്താ നടക്കുന്നതെന്ന് അറിയാം. വൈകുന്നേരത്തെ പ്രമോ കാണാം. അപ്പം ആരും സരസ്വതി അമ്മ ഇറക്കി വിട്ട സ്വപ്നം ഒന്ന് കണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒറിജിനലി നടക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വേദികയൊക്കെ കൈയോടെ പൊക്കി കഴിയുമ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്ന് എപ്പിസോഡ് താമസിച്ചാണ് വന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ടത്. പുറത്താണ്, ഇന്ന് എപ്പിസോഡ് വരാൻ ഒത്തിരി വൈകുന്നോർത്ത് പുറത്ത് വന്നതാണ്, അപ്പോഴാണ് എപ്പിസോഡ് വന്നത്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം വീണ്ടും ആശംസിച്ചുകൊണ്ട് ബൈ, ടാറ്റാ.